പുതിയ പദ്ധതികൾ അനുവദിക്കുന്നില്ല. ഈ കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ കേരളത്തിൻ്റെ പേര് പോലും പരാമർശിക്കുന്നത് ഇല്ലാത്ത പരിമിതമാകുന്ന ദുരവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ രീതിയിൽ അവഗണന വളർന്നിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ ദീർഘകാല ആവശ്യമായ എയിംസിന് ഒരു പരിഗണനയും കിട്ടിയില്ല. എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും ഭൂമിയുടെ രേഖകളും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയും എല്ലാം കേന്ദ്രത്തിന് കൈമാറിയിട്ടും കേന്ദ്ര ബജറ്റിൽ ഇത്തവണയും എയിംസ് കേരളത്തിലില്ല. ദേശീയ തലത്തിൽ എയർപോർട്ടുകൾ ലേലത്തിൽ വെച്ചപ്പോൾ തിരുവനന്തപുരം എയർപോർട്ട് ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധത പ്രകടിപ്പിച്ചതാണ്. പക്ഷെ അത് അവഗണിച്ച് വിമാനത്താവള നടത്തിപ്പ് സ്വകാര്യ മേഖലയ്ക്ക് നൽകാനാണ് കേന്ദ്ര സർക്കാർ തയ്യാറായത്. ഇപ്പോൾ കണ്ണൂർ എയർപോർട്ട്, ആ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് വിദേശ വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താനുള്ള പോയിൻ്റ് ഓഫ് കോൾ അംഗീകാരം ലഭ്യമാക്കാൻ അനുഭവപൂർവമായ സമീപനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. കോഴിക്കോട് വിമാനത്താവളത്തിൽ ഭൂമി ഏറ്റെടുത്ത് പക്ഷേ നിർമ്മാണത്തിനാവശ്യമായ ടെൻഡർ വിളിക്കുന്നതിലുണ്ടാകുന്ന കാലതാമസം മറ്റൊരു ഉദാഹരണമാണ്. പുതിയ ട്രെയിനുകൾ, പുതിയ പാതകൾ, പാത ഇരട്ടിപ്പിക്കൽ, നിലവിലെ പാതകളുടെ നവീകരണം, റെയിൽവേ സ്റ്റേഷനുകളുടെ ആധുനികവൽക്കരണം, ഇങ്ങനെയുള്ള റെയിൽവേ വികസനത്തിൻ്റെ സമസ്ത മേഖലകളിലും കേരളത്തെ അവഗണിക്കുന്ന നിലപാടാണ് കേന്ദ്രം തുടരുന്നത്. സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോറായ കെ റെയിലിന് സിൽവർ ലൈൻ, സമാനമായ പദ്ധതികൾ രാജ്യത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നാൽ കേരളത്തോട് മാത്രം കടുത്ത വിവേചനം കാട്ടുന്നു. കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കി മാറ്റിയില്ലെങ്കിൽ കേന്ദ്ര സഹായം നിഷേധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തിട്ടുള്ളത്. കേരളത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രം, സാമൂഹ്യാരോഗ്യ കേന്ദ്രം, താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി തുടങ്ങിയവയുടെ പേരാണ് മാറ്റേണ്ടത്. സമീപകാലത്ത് ആർദ്രം മിഷൻ്റെ ഭാഗമായി പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി. ഇതോടെ ഇവിടെ കൂടുതൽ ഡോക്ടർമാർ, നേഴ്സുമാർ, സ്റ്റാഫ് എല്ലാം നിയോഗിച്ച് കാലത്തും വൈകിട്ടും ഒപിയാക്കി ഫാർമസി അടക്കമുള്ള കെട്ടിട സൗകര്യങ്ങൾ വിപുലീകരിച്ചു, ലാബ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി, കൂടുതൽ മരുന്നുകൾ ലഭ്യമാക്കി. ഇതിൻ്റെ എല്ലാം ചെലവിൻ്റെ 95% വഹിച്ചത് സംസ്ഥാന സർക്കാരാണ്. ഓരോന്നിനും 1 കോടി രൂപ വരെ ആസ്തിയുണ്ട്. ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് ആയുഷ്മാൻ ഭാരതിൽ നിന്നും 500,000 രൂപ വീതമാണ് ഉപയോഗിച്ചത്. ഈ വർഷം അവസാനിക്കും മുൻപ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും കേന്ദ്ര സർക്കാരിൻ്റെ പേര് പ്രദർശിപ്പിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. ഇതിനുവേണ്ടി 3,000 രൂപ വീതം കേന്ദ്രം അനുവദിച്ചിരിക്കുകയാണ്. 1 കോടി രൂപയോളം മുടക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ ബ്രാൻഡിങ് ഒന്നുമില്ലാത്തപ്പോഴാണ് 500,000 രൂപ മാത്രം മുടക്കുന്ന അവരുടെ പേര് എഴുതാൻ 3,000 രൂപ വീതം നൽകുകയും ബ്രാൻഡിങ്ങിനായി കേന്ദ്രം നിർബന്ധിക്കുകയും ചെയ്യുന്നത്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കേന്ദ്ര നയങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി അടങ്ങുന്ന സംഘം ഇപ്പോൾ ഡൽഹിയിലുള്ളത്. നാളെയാണ് ജന്തർമന്ദിറിൽ സമരം നടക്കുക. NDA ഇതര സംസ്ഥാനങ്ങളോട് അവഗണനയും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ലാളനയും
നൽകുന്നതായി മുഖ്യമന്ത്രി ആരോപിച്ചു. വീണ്ടും മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. മുഖ്യമന്ത്രിയിലേക്ക് മടങ്ങിവരാം. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ് ഡൽഹിയിൽ. സമരത്തിന് കക്ഷിരാഷ്ട്രീയമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ സമരം അത്രത്തോളം അനിവാര്യമാണെന്നാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ സൂചിപ്പിച്ചത്. സാമ്പത്തിക ഫെഡറലിസം തകർക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശരാശരി ചെലവാക്കുന്നത് 2,800 രൂപ വീതം, ഇതാണ് കാര്യം. പക്ഷേ ആയുഷ്മാൻ ഭാരത് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി, ആ പേര് പോലും പറ്റില്ല എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. എന്തു വേണം? പേരിൽ നിന്നും കാരുണ്യ എന്ന വാക്ക് നീക്കം ചെയ്യണം. ഇതാണ് പിടിവാശി. സംസ്ഥാന സർക്കാർ വലിയ പങ്കുവഹിച്ച് നടപ്പാക്കുന്ന പദ്ധതികളിൽ തീർത്തും ചെറിയ പങ്ക് മാത്രം വഹിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗം പർവതീകരിച്ച് കാണിക്കുക, അങ്ങനെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സ്വാർത്ഥ ലക്ഷ്യത്തോടെയുള്ള പ്രചാരത്തിൻ്റെ ഉപാധിയാക്കാൻ ഈ പദ്ധതിയെ കൂടി മാറ്റുക, ഇതാണ് ഈ നിർബന്ധമാണ് ഉണ്ടാകുന്നത്.